വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ വളർച്ചയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് വിശ്വാസം? ഹെബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസ വളർച്ചയുടെ വിവിധ തലങ്ങൾ: ബോധ്യതലം, അനുഭവതലം, സമർപ്പണതലം, സാക്ഷ്യത്തിന്റെ തലം എന്നിവയാണ്. ബോധ്യതലം: വിശ്വാസപരമായ കാര്യങ്ങൾ പഠിച്ച് അറിയുന്ന തലമാണിത്. മതബോധന ക്ലാസുകൾ, വചന പ്രഘോഷണങ്ങൾ, പുസ്തക വായന തുടങ്ങിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ച് വ്യക്തിപരമായി പ്രത്യേക താല്പര്യപ്രകാരം വിശ്വാസപരമായ കാര്യങ്ങൾ പഠിച്ച് അറിയുവാനും വളരുവാനും പരിശ്രമിക്കുക. കത്തോലിക്ക സഭയിലെ പ്രധാന വിശ്വാസ സത്യങ്ങൾ: ഒന്ന്, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം. 2, പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. ജനനം, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ ഉൾപ്പെടുന്നു. 3, കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം. അനുഭവതലം: പഠിച്ച് അറിഞ്ഞ വിശ്വാസം ബുദ്ധിയുടെ തലത്തിൽ നിന്നും അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം. ഉദാഹരണമായി, പഞ്ചസാര എന്താണെന്ന് പഠിച്ച് അറിയുന്നതിനേക്കാൾ അല്പം നാവിൽ വയ്ക്കുമ്പോൾ അതിന്റെ മധുരം അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് വിശ്വാസവും. സമർപ്പണ തലം: പഠിച്ചറിഞ്ഞ് അനുഭവിച്ച വിശ്വാസത്തിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ഒരു ചരട് പൊട്ടിയ വട്ടം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പറന്ന് നടക്കുന്നത് പോലെ നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മെ പൂർണ്ണമായി സമർപ്പിക്കണം. സാക്ഷ്യതലം: വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അനുദിന ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കണം. സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് മറ്റൊരു ക്രിസ്തുവായി സമൂഹ മധ്യത്തിൽ വ്യാപരിക്കണം. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക. തീക്ഷ്ണമായ വിശ്വാസ ജീവിതം നയിച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായ വിശുദ്ധരുടെ ജീവിത മാതൃക അനുകരിച്ച് നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.